ഹായ് കൂട്ടുകാരെ, 100% ഷുവർ ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മലയാള സാഹിത്യകാരനും നാടക നടനും നാടകകൃത്തുമായിരുന്ന തായാട്ട് കുഞ്ഞനന്ദൻ്റെ ജീവചരിത്രം. നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യൂ. പാനൂരിനടുത്തുള്ള പന്ന്യന്നൂരിൽ ചന്തു നമ്പ്യാരുടെയും ലക്ഷ്മി അമ്മയുടെയും മകനായി 1927 February 17 തായാട്ട് കുഞ്ഞനന്ദൻ എന്ന കെ തായാട്ട് ജനിച്ചു. പ്രമുഖ എഴുത്തുകാരനായിരുന്ന തായാട്ട് ശങ്കരൻ, സാമൂഹ്യ പ്രവർത്തകനായിരുന്ന തായാട്ട് ബാലൻ എന്നിവർ സഹോദരന്മാരും മീനാക്ഷി അമ്മ സഹോദരിയുമാണ്. കുന്നുമ്മൽ ഹയർ എലമെൻ്ററി സ്കൂൾ, BEMP ഹൈസ്കൂൾ, ഗവൺമെൻറ് ഹൈസ്കൂൾ കതിരൂർ, ബ്രണ്ണൻ കോളേജ് എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. സിനിമാ തിയേറ്ററിലെ ടിക്കറ്റ് വിൽപ്പനക്കാരനായും സബ് രജിസ്ട്രാർ ഓഫീസ് ഗുമസ്തനായും മിലിറ്ററി ക്യാമ്പിൽ നോൺ ഓപ്പറേറ്ററായും മദിരാശി ജനറൽ ആശുപത്രിയിൽ ഗുമസ്തനായും കോഴിക്കോട് റേഡിയോ സ്റ്റേഷനിലും ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് കോഴിക്കോട് പുതിയറയിലെ പുന്നശ്ശേരി UP സ്കൂൾ, ചുക്ലി വിലാസം LP സ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപകനായി ജോലിയിൽ ചേർന്നു. 1952 പാനൂർ UP സ്കൂളിൽ അധ്യാപകനായി. 1982 സർവീസിൽ നിന്ന് വിരമിക്കുന്നതുവരെയും അദ്ദേഹം പാനൂർ UP സ്കൂളിൽ തുടർന്നു. പാനൂർ UP സ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപകനായാണ് വിരമിച്ചത്. കഥ, കവിത, നാടകം, ബാലസാഹിത്യം, പുനരാഖ്യാനം എന്നീ മേഖലകളിൽ 42 ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. 1951 പ്രസിദ്ധീകരിച്ച പുത്തൻ കനിയാണ് ആദ്യ കഥാസമാഹാരം. 1953 ആദ്യ കവിതാ സമാഹാരമായ പാൽപതകൾ പ്രസിദ്ധീകരിച്ചു. കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പുറത്തുനിന്നൊരാളുടെ നാടകം ആദ്യമായി പ്രേക്ഷണം ചെയ്തത് അദ്ദേഹത്തിൻ്റെ തോട്ടക്കാരൻ എന്ന നാടകമാണ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികൾക്ക് എന്ന ഗ്രന്ഥത്തിൻ്റെ രചനയിൽ അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഭാരതത്തിൻ്റെ മോചനത്തിനു വേണ്ടി ജീവൻ ബലികഴിച്ച നിരവധി സ്വാതന്ത്ര്യ സമര ഭടന്മാരുടെ ആവേശോജ്ജലമായ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ നാം ചങ്ങല പൊട്ടിച്ച കഥ. മേള, നിവേദ്യം, പാൽപതകൾ, നാടുകാണിച്ചുരം, മഴ മഴ തേൻമഴ, വിഡ്ഢിയുടെ സ്വർഗം, യക്ഷിയും കഥകളും, പുത്തൻ കനി, നാറാണത്തുഭ്രാന്തനും വാൽമീകവും, തെന്നാലിയിലെ കൊച്ചുരാമൻ, January 30, നാം ചങ്ങല പൊട്ടിച്ച കഥ, ത്യാഗസീമ, ബഹദൂർ ഷാ, ശൂർപ്പണക, അക്ഷതം, സോക്രട്ടീസ്, ഭഗത് സിംഗ്, ജനനി ജന്മഭൂമി, ആ വാതിൽ അടയ്ക്കരുത് തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ചിലതാണ്. കൈരളി ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് അവാർഡ്, ചെറുകാട് സ്മാരക അവാർഡ്, ബോംബെ നാടകവേദി അവാർഡ്, അബുദാബി ശക്തി അവാർഡ്, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം, സംഗീത നാടക അക്കാദമി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി എൻഡോമെൻ്റ് പുരസ്കാരം, മികച്ച അധ്യാപകർക്കുള്ള സംസ്ഥാന അവാർഡ്, മികച്ച അധ്യാപകർക്കുള്ള ദേശീയ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2011 December 4 അദ്ദേഹത്തിൻ്റെ 85 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വേഗം വരാം.